ആരാധനാദി മേഖലയിലോ വസ്ത്രധാരണത്തിലോ സൂക്ഷ്മതയിലോ ഒക്കെ ഒരു തക്കുവ കൊണ്ട് നടന്നിട്ട് ബാക്കി സ്ഥലത്തിന്റെ കാര്യത്തിൽ സ്വത്തിന്റെ കാര്യത്തിൽ പെണ്ണിന്റെ കാര്യത്തിൽ മക്കളുടെ കാര്യത്തിൽ വാരി കൂട്ടുന്ന കാര്യത്തിൽ അവിടെയൊക്കെ ഇസ്ലാമിന്റെ എല്ലാ അതിരുകളും മറികടന്നുകൊണ്ട് ഒരാൾ പോയാൽ അയാൾ സ്വർഗത്തിൽ പോകുന്ന മനസ്സിലാക്കാൻ ഇസ്ലാമിൽ ന്യായങ്ങളില്ല. അവിടെയും അയാൾക്ക് തക്കുവ വേണം, സൂക്ഷ്മത വേണം. അവിടെയും അയാൾ അന്യായം ചെയ്യരുത്, അന്യായമായ അണപ്പൈ വരരുത്. അധികാരമുള്ളത് കൊണ്ട് ജീവിത വിശുദ്ധി കളഞ്ഞു കുളിക്കരുത്. കയ്യിൽ സ്ഥാനമാനമുള്ളത് കൊണ്ട് അതിരുവിട്ട് കളിക്കരുത്. കയ്യിൽ അധികാരമുള്ളത് കൊണ്ട് അന്യായം ചെയ്ത് സ്വന്തക്കാരെ കയറ്റിയിരുത്താൻ ശ്രമിക്കരുത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ പറഞ്ഞത്. അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മുടെ സമുദായം നാറിക്കൊണ്ടിരിക്കുന്നത്. ഈ നാറ്റം മണക്കാത്തത് കൊണ്ടാണ് ഇന്ന് ആളുകളൊക്കെ ഇപ്പോഴും മാന്യന്മാരായി നടക്കുന്നത്. അപ്പൊ ഇത്രയും കൃത്യമായ വർത്തമാന കൂറാൻ പറഞ്ഞു, ഇല്ലതിന്റെ തക്കവു, ഇവിടെ തക്കുവ വേണം. ആ തക്കുവയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെയും പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ച തക്കുവയെ കുറിച്ച് നിങ്ങൾ അറിയുക. അപ്പോ ഈ മേഖലയിൽ ഇങ്ങനെയുള്ള ചിന്ത വേണം, നിലപാട് വേണം. അള്ളാഹുവിനെ മുമ്പിൽ കാണുന്നത് പോലെ ജീവിക്കണം. നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കണം, അഥവാ അവന്റെ കൽപ്പന പാലിച്ച് അനുസരിച്ച് ജീവിക്കണം. വൈലം തെക്കുൻ തറാഹു, നീ അവനെ കാണുന്നില്ലെങ്കിലും ഫൈനഹു യറാക്ക്, അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ എവിടെയായിരുന്നാലും സ്വകാര്യതകളിലും നമ്മുടെ ഇടങ്ങളിലായിരുന്നാലും ഭദ്രമായ കോട്ടക്കകത്തായിരുന്നാലും വനാന്തര ഭാഗത്തായിരുന്നാലും ഗുഹക്കകത്തായിരുന്നാലും ഒക്കെ അള്ളാഹുവിനെ അള്ളാഹു കാണുന്നുണ്ടെന്ന ചിന്തയോടുകൂടി ജീവിക്കുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ തക്കുവ കൊണ്ട് നടക്കാൻ കഴിയൂ. ആ തക്കുവ പാലിക്കുന്നവർക്കാണ് സ്വർഗം എന്ന് പ്രവാചകൻ തിരുമേനി പഠിപ്പിച്ചു. തക്കുവയെക്കുറിച്ച് പിന്നെയും ഒരുപാട് ഉത്ബോധനങ്ങൾ. ഇംതിസാലു അവാമിരില്ല വജിത്നാബു നവാഹിഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുക, അവൻ അരുതെന്ന് പറഞ്ഞ ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ വെടിയുക, അപ്പോഴേ തക്കുവയുണ്ടാകുന്ന. അപ്പൊ ആരാധനാദി കാര്യങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ നിലപാടു തറയിൽ കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോഴാണ് തക്കുവ. അതാണ് ഭൗതിക ലോകത്തെ സകലതും പറഞ്ഞിട്ട് ആ രംഗത്ത് അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർ, അവർക്ക് സ്വർഗമുണ്ട്. അരുവികൾ ഒഴുകുന്ന സ്വർഗം, ശാശ്വതമായി ജീവിക്കുന്ന സ്വർഗം. അവിടെ അവർക്ക് ഇണകളുണ്ട്, അവിടെ അവർക്ക് സർവോപരി അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കുക. ഈ തക്കുവാബോധത്തിന്റെ കുറവ് നമ്മുടെ സമുദായത്തെ എത്രമേൽ മലീമസമാക്കിയിരിക്കുന്നു എന്നതിന് കാലം സാക്ഷിയാണ്. ഈ തക്കുവയാണ് ജനങ്ങൾക്കുണ്ടാവേണ്ടത്. മറ്റേ തക്കുവ പിന്നെ മതി. ഏത് പള്ളി കുത്തിരിക്കുന്ന തക്കുവ, കൊല്ലം കൊല്ലം ഉംറക്ക് പോകുന്ന തക്കുവ, അതൊക്കെ പിന്നെ വന്നാൽ മതി. അത് പിന്നെ വന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പറഞ്ഞ തക്കുവ നേരത്തെ അല്ലെങ്കിൽ സമുദായം നാറും എന്നതിന് കാലം തെളിവാ. അപ്പൊ ഇത്രയും കൃത്യമായ നിലപാട് വേണം. ഭൗതികതയോട്, അധികാരത്തോട്, സ്ഥാനമാനത്തോട്, പണത്തോട്, പെണ്ണിനോട്, മക്കളോട്, സുഖലോലുപതയോട്, ആഡംബരപ്രമത്തതയോട് എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ട് അതിന്റെ തുടർച്ചയിൽ ആ മുത്തക്കീങ്ങളുടെ ഗുണം പറയാ. അതാണ് ഓതി വെച്ച ആയത്ത്. അല്ലദീന, ആരാണ് ഈ മുത്തക്കീങ്ങൾ? യഖൂലൂന, അവര് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അവര് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നന ആമന്ന, നിശ്ചയം ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫഅഫ്ർലന, അതുകൊണ്ട് പടച്ചവനെ, ഫഅഫ്ർലന ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ. വഖിന അസാബന്നാർ, നരകശിക്ഷയിൽ ഞങ്ങളെ രക്ഷിക്കുകയും വേണേന്നാ. വല്ലാത്തൊരു ബോധം ഉണ്ടാകുന്ന പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നാ ഈ പറഞ്ഞത്? വല്ലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യത്തിന് പ്രാർത്ഥന എന്ന് പറയില്ല, സംശയമൊന്നും വേണ്ട കേട്ടോ. പ്രാർത്ഥന നിരന്തരമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാണല്ലോ, അതിനാണ് പ്രാർത്ഥന എന്ന് പറയാ. അപ്പൊ അള്ളാഹനെ ഭയപ്പെടുന്ന നിലപാടുള്ള വിശ്വാസികൾ, അല്ലാതെ എവിടെയോ ഇരുന്ന് കുറച്ചു നേരം ദിക്ര് ചൊല്ലിയിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ട് തോന്നിയ പോലെ ജീവിക്കുന്ന തക്കുവയെ കുറിച്ചല്ല ഈ പറയുന്നത്. പള്ളിയിൽ നിസ്കരിക്കുകയും മജ്ലിസിൽ ഇരിക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം കച്ചവട രംഗത്തിറങ്ങിയാലും അധികാര രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലും സമൂഹത്തിൽ ഇറങ്ങിയാലും ജനമധ്യത്തിലാകുമ്പോഴും സ്വകാര്യതയിലാകുമ്പോഴും രാജ്യം വിട്ട് അന്യദേശത്ത് പോയാലും ഒക്കെ അവർ ഈ നിലപാടുകാരാ. അവരുടെ നിലപാടാണ് പ്രാർത്ഥനയായിട്ട് വരുന്നത്. പ്രാർത്ഥനകൾ നിലപാടാ, സംശയം എന്താ? പ്രാർത്ഥനകൾ നിലപാടാ. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥിക്കൂലേ? എന്താ പ്രാർത്ഥിക്കുക? ബിസ്മിക റബ്ബി വലാത്തു ജംബി അബിക അർഫഅഹു വൈൻ അംസക്ത നഫ്സി ഫഅഫ്ർ ലഹ വൈൻ അർസൽതഹ ഫഅഫ്ലഹ കമാ തഅഫ്ലു ഇബാദക സ്വാലിഹീൻ. ഒരു ദുആ അങ്ങനെ. എന്തെന്നായി പറഞ്ഞത്? പടച്ചവനെ, നിന്റെ നാമത്തിൽ ഞാൻ എന്റെ പാർശ്വം വെച്ചു, നിന്റെ തൗഫീഖ് കൊണ്ട് ഇനി ഉയർത്താൻ കഴിയൂ. ഈ ഉറക്കത്തിൽ നീ എന്റെ റൂഹിനെ പിടിക്കണം. വൈൻ അംസക്ത നഫ്സി, എന്റെ റൂഹിനെ ഈ ഉറക്കത്തിൽ തന്നെ അങ്ങ് പിടിച്ചെടുത്തിട്ട് പിന്നെ തിരിച്ചു തരാൻ ഉദ്ദേശമില്ലെങ്കിൽ, അതാണല്ലോ രാവിലെ തിരിച്ച് ഭാര്യ ഇളക്കി നോക്കുമ്പോ വടിയായി കിടക്കുകയാണ്, കാല് പിടിച്ച് ഇളക്കിയപ്പോ തലവരെ ഇളകിക്കൊണ്ടിരിക്കുകയാണല്ലോ. പലരുടെയും കാര്യം അങ്ങനെ വരിക, അങ്ങനെ സംഭവിക്കുക. അപ്പൊ റൂഹിനെ നീ, വൈൻ അംസക്ത നഫ്സി, എന്റെ റൂഹിനെ നീ പിടിക്കുകയാണെങ്കിൽ ഫഅഫ്ർ ലഹ, അതിന് പുറത്തു തരണം. വല്ല പാപമാണെങ്കിൽ വിട്ടുവീഴ്ച തരണം.
രാവിലെ വീണ്ടും ഉറക്കത്തിന് ഉണരാൻ നീ തൗഫീഖ് തരാണെങ്കിൽ ഫഹ്ഫിൽഹ, എന്നെ നീ സംരക്ഷിക്കണം, എന്നെ നീ കാത്തോളണം. കമാ തഹ്ഫിൽ ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ ദാസന്മാരെ എവ്വിധ നീ സംരക്ഷിക്കുമോ അതുപോലെ. അതൊരു നിലപാടാ. ഞാൻ ഈ കിടത്തം കിടന്നാൽ രാവിലെ ഇപ്പോൾ ഉണർന്നോണമെന്നില്ല, ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം. അങ്ങനെ സംഭവിച്ചാൽ പടച്ചവനെ പുറത്തു തരണം. രാവിലെ എഴുന്നേക്കാൻ ചിലപ്പോൾ നീ അനുഗ്രഹിച്ചെങ്കിൽ അപ്പോഴും എൻ്റെ മേലൊരു കണ്ണു വേണം കേട്ടോ, എനിക്ക് നിന്റെ കാവൽ വേണം. നിലപാടാണ് പ്രാർത്ഥന, അല്ലെന്ന് പറയാൻ പറ്റുമോ? നിലപാടാ, നിലപാടാണ് പ്രാർത്ഥനകൾ. ഓരോ രംഗത്ത് നടന്ന പ്രാർത്ഥന നമ്മുടെ നിലപാടാ, നിലപാടിന്റെ പ്രഖ്യാപന. ഇന്ന് നമ്മുടെ പ്രാർത്ഥനകൾ നിലപാടിന്റെ പ്രഖ്യാപനങ്ങളല്ല. പിന്നെയോ, പ്രാർത്ഥനകൾ എണ്ണം തികച്ച് നമ്മുടെ സ്വാർത്ഥ നേടാനുള്ള സംഗതിയാ, അങ്ങനല്ലേ? അങ്ങനെയുള്ള വിഷയം, സാമ്പത്തികമായ പരാധീനതയുണ്ട് ഉസ്താദെ, എന്താ പ്രാർത്ഥിക്കേണ്ടത് എന്നാ ചോദ്യം. അപ്പൊ ഉസ്താദ് ഒരു പ്രാർത്ഥന പറയുമ്പോൾ അത് 1000 വട്ടം ചൊല്ലും, അത് നിലപാടാവുമോ? നിലപാടാവൂല. കാരണം പരാധീനതയുള്ള ഒരാൾ ചെലവ് കുറച്ച് നിയന്ത്രിച്ച് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിച്ചിട്ട് അതിന് രക്ഷപ്പെടുന്ന നിലപാടിലേക്ക് പ്രാർത്ഥന എത്തിക്കാറില്ല, അതല്ലേ കുഴപ്പം? അതുകൊണ്ടല്ലേ പ്രാർത്ഥിച്ചിട്ടും കടം വീടാത്തത്? നിലപാടില്ലാത്തതുകൊണ്ടാ, നിലപാടില്ലാത്തത് കൊണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഇന്ന് നിലപാടുകളല്ല, പ്രാർത്ഥനകളിൽ നിന്ന് എണ്ണം തികച്ചിട്ട് എന്തോ സംഭവിക്കുന്ന അത്ഭുതത്തെ പ്രതീക്ഷിച്ചിരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അന്ധക്കേടുകളാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ നിലപാടുകളല്ല, പ്രാർത്ഥനകൾ എണ്ണം തികച്ച് ചൊല്ലിയിട്ട് സംഭവിക്കാനിരിക്കുന്ന അത്ഭുതത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന അന്ധക്കേടുകളാണ്. അങ്ങനെ സംഭവിച്ചതാ ഈ സമുദായത്തിൽ ഇപ്പോഴത്തെ പ്രാർത്ഥന. പക്ഷെ ഇത് നിലപാടാ. ഇങ്ങനെയുള്ള വിശ്വാസികൾ പറയാം, അല്ലദീന യക്കൂലൂന, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, അവരുടെ മുഴുസമയ പ്രാർത്ഥന ഇത് കയറി വരും. അല്ലദീന യക്കൂലൂന റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നന ആമന്ന, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ ഈ ദീൻ ഉൾക്കൊണ്ടിരിക്കുന്നു, ഈ ദീനിന്റെ നിലപാട് തറയിൽ ജീവിക്കാൻ തീരുമാനിച്ചവരാ. ഇന്നന ആമന്ന, ഫാൾഫുർലന, ഈ വിശ്വാസം സ്വീകരിച്ച് ഞങ്ങൾക്ക് വല്ല തെറ്റ് സംഭവിച്ചെങ്കിൽ ഫാൾഫുർലന ജുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. വക്കൈന അദാബന്നാർ, നരകശിക്ഷ ഞങ്ങളെ മോചിപ്പിക്കുകയും വേണം. അപ്പൊ സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കണം, ഞങ്ങൾ ആ സ്വർഗത്തിലേക്ക് പ്രയാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ല പറഞ്ഞില്ലേ, നിലപാടുള്ള വിശ്വാസം സ്വർഗം കൊടുക്കുന്നു പറഞ്ഞപ്പോ ആ സ്വർഗം ചോദിച്ചു വാങ്ങുന്ന കൂട്ടർ, ആ നിലപാടുള്ളവർ. ഇതാണ് ആ പ്രാർത്ഥന. 3 കാര്യമായി പ്രാർത്ഥനയിൽ പറഞ്ഞത്. ഒന്ന്, ഈമാൻ ഉൾക്കൊണ്ടവരാണ്, ആമന്ന. രണ്ടാമത്തെ, ഫാൾഫുല്ലന ജുനൂബന, മാൾഫിറത്ത് നൽകണേനാ. മൂന്നാമത്തെ, വക്കിന അദാബന്നാർ, നരകശിക്ഷ എന്ന് കാക്കണേനാ. ഈ 3 സംഗതിയും നമ്മുടെ വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ നിർബന്ധമായി ഉണ്ടാകേണ്ട സംഗതിയാ. ആ 3 കാര്യം ഇതേ സൂറയിൽ വേറൊരു ഭാഗത്ത് അള്ള ഇനിയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സംഗതി വ്യത്യസ്തമായ രീതിയിൽ. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فامننا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار ഇതേ സൂറയിൽ വരുന്ന ഒരു ദുആയാണ്. നമ്മൾ പഠിക്കേണ്ട ദുആകളാ ഇതൊക്കെ. പഠിച്ചാൽ മാത്രം പോരാ, നിലപാടായിട്ട് സ്വീകരിക്കണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അന്ധക്കേടായിട്ട് മാറും. ഈ ദുആയിൽ പറഞ്ഞെന്താ? ربنا اننا سمعنا مناديا, ഒരു വിളംബരക്കാരൻ ഞങ്ങൾ കേട്ടു, ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വിളിക്കുന്ന വിളിയാളത്തെ ഞങ്ങൾ കേട്ടു, പ്രവാചകനെ കേട്ടു, അല്ലെങ്കിൽ പ്രവാചകന്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയവരെ കേട്ടു. അങ്ങനെ ഞങ്ങൾക്ക് ആമന്ന, ഞങ്ങൾ ആ വിളിയാളം സ്വീകരിച്ചു. റബ്ബന ഇന്നന സമഅന മുനാദിയൻ, ഒരു വിളിയാളത്തെ, വിളംബരക്കാരനെ ഞങ്ങൾ കേട്ടു. യുനാദി ലിൽ ഈമാൻ, അള്ളാഹുവിൽ വിശ്വസിക്കാൻ ആ മനുഷ്യൻ ഞങ്ങളെ ആഹ്വാനം ചെയ്തു. അൻ ആമിനു ബി റബ്ബിക്കും, നിങ്ങളുടെ നാഥൻ വിശ്വസിക്കുവിനെന്ന് ആഹ്വാനം ചെയ്തു. ആമന്ന, അപ്പൊ ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ ഇസ്ലാം ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾ വിശ്വസിച്ചു. അപ്പൊ ആമന്ന എന്ന പ്രയോഗം ആവർത്തിച്ചു, ഈമാൻ ഉൾക്കൊണ്ടു. നേരത്തെ പറഞ്ഞ ദുആയിലും അതുണ്ടല്ലോ, അതേ വാക്യം തന്നെ. അപ്പൊ ആമന്ന, റബ്ബന ഫാഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ നാഥ. അപ്പൊ മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഇവിടെ വന്നു. പിന്നെയോ, വഖഫിർ അന്നാ സയ്യിആത്തിന, പാപമോചനത്തെ ഒന്നുകൂടി പൊലിപ്പിച്ചു. വഖഫിർ അന്നാ സയ്യിആത്തിന, ഞങ്ങൾക്ക് സംഭവിച്ചു പോയ അന്യായങ്ങൾ നീ വിട്ടുവീഴ്ച ചെയ്തു തരണം. ഈമാനോടുകൂടി മരിക്കുന്ന അബ്രാറുകൾ, സജ്ജനങ്ങളിൽ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ മരിപ്പിക്കണേ എന്നാണ്. അവരെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഞങ്ങളെ സജ്ജനങ്ങളുടെ കൂടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. അപ്പൊ ഈമാനോടുകൂടി മരിച്ചാൽ പിന്നെ നരകമോചനവും സ്വർഗപ്രവേശനമാണ് ഉദ്ദേശം. അതന്നെ ഈ പ്രാർത്ഥന 2 സ്ഥലത്ത് സൂറ ആലി ഇംറാൻ വീണ്ടും പറഞ്ഞതാ. 193-ാമത്തെ ആയത്തിൽ ഇതേ സൂറയിൽ ഈ പ്രാർത്ഥന വരുന്നുണ്ട്. അപ്പോ നിലപാടാണ്, വിശ്വാസി ഈ നിലപാടിലാ ഉണ്ടാവുക. അതുകൊണ്ട് അവന് ദുനിയാവിനോടുള്ള മോഹം അതിര് കടക്കൂല, അവൻ വെട്ടിപ്പിടുത്തത്തിന്റെ ലോകത്ത് മത്സരിക്കൂല, അവൻ വഷളത്തരങ്ങൾ ചെയ്യൂല,
അവൻ ഭാര്യയെ അങ്ങേറ്റം സ്നേഹിച്ചിട്ട് അവളുടെ പിന്നാലെ തന്നെ പോയി ഇസ്ലാമിനെ മറക്കൂ.